ഫിലിം ഗ്യേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം കങ്കുവ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് സൂര്യയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ഇന്ന് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് കുതിരപ്പുറത്ത് ഏറെ നിൽക്കുന്ന ഒരു സൂര്യയുടെ കഥാപാത്രത്തെയും അതോടൊപ്പം തന്നെ ഒരു യുദ്ധാന്തരീക്ഷം എല്ലാം തന്നെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മികച്ചു നിൽക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ആയിരുന്നു കങ്കുവിയുടെ ഗ്ലിംസ് പുറത്തു വന്നത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ മികച്ച അഭിപ്രായങ്ങൾ നേരിടാ കങ്കുവ ഗ്ലിംസ് ഇപ്പോഴത്തെ ഇരുപത് മണിക്കൂറുകൾ യൂട്യൂബിൽ പിന്നിട്ടിരിക്കുകയാണ് വൈകിട്ടോടെ ആറ് മില്യണിലധികം വ്യൂവേഴ്സ് ആയിരുന്നു നേരിടുന്നത് ഇപ്പോഴത്തെ ഇരുപത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മില്ലിയണിലധികം വ്യൂവേഴ്സിലേക്ക് കങ്കുവ ഗ്ലിംസ് എത്തപ്പെട്ടിരിക്കുകയാണ് പത്ത് മില് ിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് കങ്കുവ ഗിംസ് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കിയതെങ്കിൽ ഇപ്പോഴത്തെ ഇരുപത് മില്യണിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അതിന്റെ കാരണം യൂട്യൂബിലെ ആട് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ കങ്കുവ ഗ്ലിംസിന് ആട് നൽകിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും കാത്തിരിക്കൂ കങ്കുവയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപ് നായകനെത്തി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തിയേറ്റർ റിലീസിനൊരുങ്ങുന്ന മലയാളം സിനിമയാണ് മലയാളത്തിലെ അടുത്തൊരു ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ നേരത്തെ ജൂലൈ പതിനാലിൽ നിന്നും ജൂലൈ ഇരുപത്തിയെട്ടിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റിൽ പോലും ഈ ആഴ്ച വീണ്ടും ശക്തമായ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് വോയിസ് ഓഫ് സത്യനാഥന്റെ തിയേറ്റർ റിലീസ് വീണ്ടും മാറ്റിവെക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിത് ഏറ്റുമൊടുവിൽ ഇന്ന് അല്പസമയം മുന്നേ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇനി ദിലീപിന്റെ സിനിമയുടെ റിലീസ് തീയതിയിലെ മാറ്റമൊന്നും തന്നെ ജൂലൈ ഇരുപത്തിയെട്ട് എന്ന റിലീസ് തീയതി അണിയറ പ്രവർത്തകരെ നൂറ് ശതമാനം ഉറപ്പിക്കുകയാണെന്നും കണ്ടന്റ് എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് ഈ റ്റുമുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നാളെയോടെ സിനിമയുടെ തിയേറ്റർ ബുക്കിംഗ് കേരളത്തിലൂടെ നീളം ആരംഭിക്കുമെന്ന് ാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അപ്പോൾ സിനിമയുടെ തിയേറ്റർ ബുക്കിങ്ങിനായിട്ട് സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ട് അടുത്തതായിട്ട് സിനിമയുടെ അണികര പ്രവർത്തകരെ പുറത്തുവിടാനായിട്ടൊരുങ്ങുന്ന പ്രൊമോ കണ്ടന്റ് എല്ലാം തന്നെ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്നലെയായിരുന്നു ഓ ലാലിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടത് മൈസൂറിൽ വെച്ചായിരുന്നു ഋഷഭ എന്നാ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് നന്ദകിഷോറിന്റെ തകിഷോറിന്റെ സംവിധാനത്തിൽ ലാലിട്ട നയകനെത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രീകരണം ഇന്നലെ ആരംഭിച്ചു പൂജാ ചടങ്ങ് എല്ലാം തന്നെ നടന്നെങ്കിൽ പോലും ഒരു സ്റ്റില്ല് പോലും ഇന്നലെ പുറത്തു വന്നിരുന്നില്ല ഇപ്പോഴത്തെ സിനിമയുടെ ക്ലാബോർഡ് ഉൾപ്പെടെയുള്ള ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ലാലിറ്റൻ പ്രധാന റോളിൽ എത്തുന്ന ഈ പാനന്തൻ സിനിമയിൽ അന്യഭാഷയിൽ നിന്നാണ് കൂടുതൽ താരനിരയുള്ളത് സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ ലാലിറ്റൻ പുറത്തുവിട്ടതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ അവ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ട്വിറ്ററിലെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് നിലവിലെ സിനിമയിൽ വലിയൊരു പ്രതീക്ഷ ഒന്നും തന്നെ ലാലിറ്റൻ ആരാധകർക്ക് ഉൾപ്പെടെയുള്ള സിനിമാ പ്രേമികൾക്ക് മലയാള സിനിമാ പ്രേമികൾക്കില്ല എന്നാൽ സിനിമ നല്ലൊരു പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് സിനിമയുടെ ഈ തുടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാത്തിരിക്കൂ റീഷഭയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടോ